ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് തിരുവചനങ്ങളിൽ നിന്നും ലഭിക്കുക. നമുക്ക് ഹൃദയത്തിൽ ഈ തിരുവചനങ്ങൾ സൂക്ഷിക്കുവാൻ സാധിക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായം വഴി ഈശോ നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്, ഭൂമിയിൽ ആരെങ്കിലും നിക്ഷേപം കരുതി വച്ചാൽ അത് നഷ്ടപ്പെടും, എന്നാൽ ആര് സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നുവോ അത് എന്നേക്കും നിലനിൽക്കും. നമ്മളിൽ പണം ആവശ്യത്തിനുള്ളവരുണ്ട്. പണം ഒരു ആവറേജായി, അതായത് ഓരോ ദിവസവും ചെയ്തു പോകത്തക്ക രീതിയിൽ ഉള്ള സാമ്പത്തിക നിലപാടുള്ള മനുഷ്യരുണ്ട്. മറ്റു ചിലരാകട്ടെ പണം ഒട്ടും തന്നെ ഇല്ലാത്തവരുമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതലും പേരും ഒരു ആവറേജ് വരുമാനക്കാരായിരിക്കും. എങ്കിലും കുറേ പേര് ലക്ഷങ്ങളോളം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളവരുണ്ട്. മറ്റു ചിലരാകട്ടെ നല്ല വസ്ത്രം വാങ്ങുവാനോ നല്ല ഭക്ഷണം കഴിക്കുവാനോ സ്വന്തമായി പാർപ്പിടമോ വസ്തുക്കളോ ഇല്ലാത്ത അനേകം പേര് നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാട് മാത്രം നോക്കിക്കാണരുത്. ഈ ഭൂമി എന്ന് പറയുന്നത് വിശാലമാണ്, അതിങ്ങനെ പരന്നു കിടക്കുകയാണ്. അത് ഒരുപാട് മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ദാരിദ്ര്യത്തിലാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നുവെന്ന്. അപ്പോൾ ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണെങ്കിലും സമ്പത്തിൽ കഴിയുന്നവരാണെങ്കിലും ഒരു ആവറേജ് നിലനിർത്തുന്നവരാണെങ്കിലും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും ഭാവി സുരക്ഷിതമായിരിക്കുവാൻ വേണ്ടിയും തലമുറകളോളം ആസ്വദിക്കുവാൻ വേണ്ടിയും ഒക്കെയുള്ള നെട്ടോട്ടത്തിലാണ്. എത്രമാത്രം സമ്പാദിക്കുവാൻ പറ്റുമോ അത്രമാത്രം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം. മറ്റു ചിലരാകട്ടെ ഒരു അധ്വാനവുമില്ല, ഉഴപ്പാണ്, ജീവിതത്തിന് ഒരു അർത്ഥവും കണ്ടെത്താതെ മുന്നോട്ട് പോവുകയാണ്. മറ്റ് ദുശീലങ്ങൾക്കും മദ്യപാനത്തിനും മറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കുമൊക്കെ സമയം ചെലവഴിച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അകന്ന് ജീവിതം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കുമായി ഈശോ പറയുകയാണ്, ആരും ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, കാരണം അത് നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കരുതി വയ്ക്കണം, അത് എന്നും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ഹൃദയത്തിൻ്റെ പ്രാധാന്യം ഈശോ അറിയിക്കുകയാണ്. ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ ആ തുടിപ്പ് എന്ന് നിൽക്കുന്നുവോ അന്ന് ഈ ഭൂമിയിൽ ജീവിതം അവസാനിക്കും. എത്രയോ മനുഷ്യർ, സമ്പത്തുള്ള മനുഷ്യരും സമ്പത്തില്ലാത്ത മനുഷ്യരും ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നമുക്കറിയുന്ന മനുഷ്യരും അറിയാത്ത മനുഷ്യരും പ്രശസ്തരായ പല മനുഷ്യരും കൊറോണ ബാധിച്ച് മരിച്ചു. അവർ എങ്ങനെ പോയി, എവിടെ പോയി, ആരുണ്ടായിരുന്നു അവസാന നാളുകളിൽ അവരോടൊപ്പം? അവർ സമ്പാദിച്ചു കൂട്ടിയത് കൊണ്ടുപോയോ? അവരുടെ അധ്വാനം അവരോടൊപ്പം പോയോ? മരിച്ചു കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസം ഓർക്കും, പിന്നീട് എല്ലാവരും മറന്നു പോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഹൃദയം നിൽക്കുന്നതിന് മുമ്പ് ആ തുടിപ്പ്, ഹൃദയത്തിൻ്റെ ആ സ്പന്ദനം എന്ന് നിൽക്കുന്നുവോ ആ നിമിഷം വരെ നമുക്ക് മറ്റുള്ളവരോട് കരുണ കാട്ടിക്കൂടെ, മറ്റുള്ളവരോട് അനുകമ്പയോടുകൂടി പെരുമാറിക്കൂടെ, നമുക്കുള്ളത് പങ്കുവെച്ചുകൂടെ, എത്രയോ സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക.
ഈ വചനം മത്തായി സുവിശേഷം 6 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു ഈ വചനം നമുക്ക് പൗലോസ് ലീഹായുടെയും പത്രോസ് ലീഹായുടെയും രണ്ട് തിരുവചനങ്ങൾ കൂടി ബന്ധപ്പെടുത്തി വേണം നമ്മൾ സംസാരിക്കുവാനായിട്ട്. അപ്പോൾ ഇവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, എന്താണ് സ്വർഗരാജ്യം, എന്താണ് ദൈവരാജ്യം എന്ന് റോമാക്കാർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനം 14:17 പൗലോസ് ഇപ്രകാരം പറയുന്നു, ഭക്ഷണമോ പാനീയമോ അല്ല ദൈവരാജ്യം, മറിച്ച് ദൈവരാജ്യം എന്ന് വെച്ചാൽ അത് നീതിയും സമാധാനവും സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നീതിയും സമാധാനവുമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇന്ന് നീതിയില്ലാതെ ജീവിക്കുന്നു, സമാധാനമില്ലാതെ ജീവിക്കുന്നു, സന്തോഷമില്ലാതെ ജീവിക്കുന്നു. ഒരുപാട് പേര് അധ്വാനിക്കുന്നു, പണമുണ്ട്, സന്തോഷമില്ല. ഒരുപാട് പേര് അധ്വാനിക്കുന്നു, പണമില്ല, സന്തോഷവുമില്ല. കുടുംബത്തിൽ സമാധാനമില്ല, ബഹളം, വഴക്ക്, മദ്യപാനം, മറ്റ് ദുശ്ശീലങ്ങൾ. ഇനി നീതിപൂർവകമായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല. മനുഷ്യരെയൊക്കെ തൃപ്തിപ്പെടുത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ്. ആരെയും വഴക്ക് പറയാതെ, ആരിൽ നിന്നും ഒന്ന് അകന്നു പോകാതെ എല്ലാവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തണം. ആ രീതിയിൽ കുറ്റം ഇവിടെയും പറയും, അവിടെയും കുറ്റം പറയും. അങ്ങനെ ദൈവത്തിന് തൃപ്തിപ്പെടുത്തുക, ദൈവത്തിന് സംപ്രീതനായി തീരുക എന്നതല്ല പ്രധാനപ്പെട്ട വിഷയം മനുഷ്യർക്ക്. മനുഷ്യർക്ക് വിഷയം ലൗകികമായ പ്രശംസയും ലൗകികമായിട്ടുള്ള സംതൃപ്തിയും ഒക്കെയാണ്. അവിടെയാണ് ഈശോ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത്. അതല്ല ജീവിതം. ഈ ഭൗമികമായ ജീവിതമല്ല, ഭൗമികമായ പ്രശസ്തിക്ക് വേണ്ടിയോ പ്രീതിക്ക് വേണ്ടിയോ അല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ മറിച്ച് എന്നെന്നും ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന, സമാധാനത്തിൽ നീതിപൂർവം ജീവിക്കുന്ന സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിലേക്കാണ് നിങ്ങളുടെ കണ്ണുകൾ, ദൃഷ്ടികൾ പതിപ്പിക്കേണ്ടത്. ഈശോ പറയുന്നുണ്ട്, കണ്ണാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം മുഴുവനും നല്ലതായിരിക്കും, കണ്ണ് മോശമായതാണെങ്കിൽ ശരീരം മുഴുവനും മോശമായിരിക്കും. ആ മോശമായ അവസ്ഥ വളരെ ഭയാനകവുമായിരിക്കും, വളരെ വലുതായിരിക്കും അന്ധകാരം ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ എന്ന്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ പത്രോസ് ലീഹായുടെ 1:4 കൂടി ഇപ്രകാരം നാം അനുസ്മരിക്കണം. പത്രോസ് എടുത്തു പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് അവിടുത്തെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉദ്ധാനം വഴി നമുക്ക് പ്രത്യാശ നൽകുകയും നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനായി, നമുക്ക് വേണ്ടി സ്വർഗരാജ്യത്തിൽ കളങ്കരഹിതവും അക്ഷയവും ഒളിമങ്ങാത്തതുമായ നിത്യജീവൻ നൽകുവാനായിട്ട് വീണ്ടും നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. എത്രയോ മനോഹരമായ തിരുവചനം, അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് ലീഹ എഴുതി വെച്ച വചനമാണ്. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ കാരുണ്യാതിരേകത്താൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉദ്ധാനം വഴി നമുക്ക് പ്രത്യാശ നൽകുകയും സ്വർഗരാജ്യത്തിലേക്ക്, അതും എങ്ങനെ, കളങ്കമില്ലാത്തതും അക്ഷയവും ഒളിമങ്ങാത്തതുമായ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ അവകാശികളായി, വളരെ പ്രധാനപ്പെട്ട കാര്യം, അവകാശികളായി കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതെ, നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ ഉദ്ധാനം വഴി, ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് വഴി നമ്മെ ഓരോരുത്തരെയും ആ അവകാശത്തിലേക്ക്, അവകാശം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ അവകാശത്തിലേക്കാണ് നമ്മളെ ക്രിസ്തു സ്വർഗീയ പിതാവ് ക്ഷണിക്കുന്നത്. അപ്പോൾ അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരും.
അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ ആ വലിയ ഇടപെടലാണ് നമുക്ക് ഇതിലൂടെ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കുകയാണ് ചെയ്യുക. എനിക്കും വേണമെങ്കിൽ ഒരു ഭോഷനെ പോലെ ഭൗതികമായി ലൗകിക കാര്യങ്ങളായി പറ്റി പ്രശംസ കൊണ്ട് മൂടാം. പക്ഷേ നമ്മളെ പൗലോസ് അപ്പോസ്തലൻ സഹായിക്കുകയാണ്, പ്രശംസ ലൗകിക കാര്യങ്ങളെപ്പറ്റി ആയിരിക്കരുത്. മറിച്ച് പൗലോസ്ലിഹ പറയുകയാണ്, ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ അത് എൻ്റെ ബലഹീനതയെ പറ്റി ഓർത്തായിരിക്കും പ്രശംസിക്കാൻ പോകുന്നത്. കാരണം ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എൻ്റെ കണ്ണുകൾ, എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം, ആത്മാവ് ഉയരേണ്ടത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ പാപവും എൻ്റെ ബലഹീനതയുമാണ്. ആ ബലഹീനതയെ ഓർത്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ പ്രശംസിക്കും, കർത്താവിന് കൃതജ്ഞത പറയുമെന്ന്. അപ്പോൾ നമ്മൾ വലിയ ഇന്ന സ്ഥലക്കാരാണെന്നോ ഇന്ന കുടുംബത്തിൽ ജനിച്ചവരാണെന്നോ ഇന്ന പട്ടങ്ങളുണ്ടെന്നോ ഇന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്നോ ഇന്ന സമ്പത്തുണ്ടെന്നോ ഇന്ന പാരമ്പര്യമുണ്ടെന്നോ ഇതിനൊന്നും ഒരു വിലയും ഇല്ലെന്നാണ് ഈ വചനം ഇന്ന് ആദ്യ വായനയിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതൊന്നുമല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് നമ്മൾ വിലയിരുത്തണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന പാളിച്ചകൾ, കുറവുകൾ, ബലഹീനതകൾ, പാപങ്ങൾ, ഇവയെ ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിക്കുകയും ആ ബലഹീനതയിൽ ശക്തി, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ ശക്തി കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലായി ക്രൈസ്തവ ചൈതന്യത്തിൽ ജീവിക്കുക, ദൈവ ചൈതന്യത്തിൽ ജീവിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയം സ്വർഗമെന്ന ആ ആനന്ദത്തിലേക്ക്, ഒളിമങ്ങാത്ത കളങ്കരഹിതമായ ആ നീതിയിലേക്ക്, സമാധാനത്തിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യും. ഈശോ അതിനായി പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ.